ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൃശ്ചിക മാസത്തിൽ വയനാട് ഭൂമിയിലെ ഏറ്റവും ഐശ്വര്യപൂർണവും സൗന്ദര്യമുള്ളതുമായ പ്രദേശമായി മാറും. പണിയക്കുടലുകളിൽ നിന്നുള്ള നിലയ്ക്കാത്ത തുടിയൊച്ചകൾ, പന്നിക്ക് പിറകെ അമ്പും വില്ലുമായി പുഴ കടന്നുള്ള വയൽ കടന്നുള്ള കുറിച്ചരുടെ ഓട്ടം, കാപ്പി ചുവന്നു തൊടുത്തിരിക്കുന്നു, നെൽപ്പാടങ്ങളിൽ കൊയ്ത്തു കഴിയാറായി, കുരുമുളക് ചവിട്ടി മതിച്ചതിനാൽ ചുവന്ന കാലടികളുമായി ഓടി നടക്കുന്ന തൊഴിലാളികൾ, എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ കൽപ്പറ്റ നാരായണന്റെ കോത്തല എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത് വയനാടിന്റെ കാർഷിക ഭൂതകാലമാണ്. ഗ്രീൻ കേരള എക്സ്പ്രസ്സും തേടുന്നത് ഗ്രാമങ്ങളുടെ ഭൂതകാലമാണ്. മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ജൂറിയെ പരിചയപ്പെടാം. ഡോക്ടർ ആർ വി ജി മേനോൻ, ഹേലി സർ, ശ്രീമതി നിർമ്മല സാനു ജോർജ്, ശ്രീധർ സർ, കൂടാതെ അതിഥി ജൂറിയായി സുഗതകുമാരി ടീച്ചർ. 15 വർഷം മുമ്പ് വയനാടിനൊരു പേരുണ്ടായിരുന്നു, കേരളത്തിലെ ഗൾഫ്. ഇഞ്ചി, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകൾക്ക് വലിയ വിലയും വിളയും ലഭിച്ചിരുന്ന കാലം. എന്നാൽ നാണ്യവിളകളുടെ വിലയിടിഞ്ഞതോടെ വയനാടിന് മറ്റൊരു പേരുകൂടി വന്നു, കർഷക ആത്മഹത്യകളുടെ ജില്ല. വയനാട്ടിൽ നിന്നെത്തുന്ന ഒരു ഗ്രാമപഞ്ചായത്തിനോട് തീർച്ചയായും ചോദിച്ചിരിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, കർഷകരെ നിലയില്ലാ കയത്തിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾ എന്തു ചെയ്തു? നമുക്ക് സ്വാഗതം ചെയ്യാം വയനാട്ടിൽ നിന്നെത്തിയ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ വേദിയിലേക്ക്. മീനങ്ങാടിയിൽ നിന്നും ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ വേദിയിലെത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ബീന വിജയൻ, വൈസ് പ്രസിഡന്റ് സി അസൈനാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ അബ്ബാസ്, മെമ്പർ വി സുരേഷ്, കൃഷി ഓഫീസർ വി വി അനിൽകുമാർ. സമുദ്രനിരപ്പിൽ നിന്ന് 2500 അടി ഉയരത്തിൽ പ്രകൃതി സൗന്ദര്യം കൊണ്ട് മനോഹരമായ വയനാടിന്റെ മധ്യഭാഗത്തായിട്ടാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. നയനമനോഹരമായിട്ടുള്ള കാരാപ്പുഴ ഇറിഗേഷൻ പദ്ധതിയും ചരിത്ര സ്മൃതികൾ ഉണർത്തുന്ന എടക്കൽ ഗുഹയും കൊണ്ട് ഓരം ചേർന്ന് നിൽക്കുന്നതാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. പഞ്ചപാണ്ഡവന്മാർ ചൂതാടിയ ചൂതുപാറയും വ്യാസമുനി പണ്ട് തപസ്സനുഷ്ഠിച്ചിരുന്ന മുനിയറയും മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രത്തിൻ്റെ മാറ്റൊലികളായി മാറിയിട്ടുണ്ട്. കൊഴിഞ്ഞു വീണ നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയ പടയോട്ടങ്ങളുടെയും കുടിയേറ്റങ്ങളുടെയും ചിരസ്മരണകളേന്തുന്ന നാടാണ് മീനങ്ങാടി. ഇന്ന് 32,000 ജനങ്ങൾ അധിവസിക്കുന്ന കബനി നദിയുടെ കൈവഴികൾ ഒഴുകുന്ന ഇവിടെ അതിപുരാതന കാലത്തു തന്നെ ജനങ്ങൾ അധിവസിച്ചിരുന്നു എന്നതിന് തെളിവാണ് പഞ്ചായത്തിലെ കൃഷ്ണഗിരിക്കടുത്ത് കാണുന്ന മുനിയറകൾ. പുരാതന കാലത്ത് വൈഷ്ണവരായ ജനങ്ങളായിരുന്നു ഇവിടെ അധിവസിച്ചിരുന്നത്. ഇവർ വിഷ്ണുവിന്റെ ആദ്യാവതാരമായ മീനിനെ ആരാധിച്ചിരുന്നതിനാലാണ് മീനിനെ ആരാധിച്ചിരുന്ന ജനങ്ങളുടെ ഗ്രാമം എന്ന അർത്ഥത്തിൽ മീനങ്ങാടി എന്ന പേര് വന്നത്. പുരാതന കാലം മുതലുള്ള ഈ ക്ഷേത്രമാണ് ഇന്നത്തെ മീനങ്ങാടി മത്സ്യാവതാര മഹാവിഷ്ണു ക്ഷേത്രം. വയനാട്ടിലെ മറ്റേതു ഗ്രാമത്തെയും പോലെ കുടിയേറ്റ കർഷകരാണ് ഈ നാടിൻ്റെയും കാർഷികവും സാംസ്കാരികവുമായ പുരോഗതിക്ക് ചവിട്ടുപടിയായത്. സമഗ്ര നെൽകൃഷി വികസന പദ്ധതി, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, സമ്പൂർണ്ണ ശുചിത്വ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി പദ്ധതികളുണ്ട്. ആരോഗ്യ മേഖലയിൽ ഒരുപാട് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളുണ്ട്. വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒട്ടനവധി പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാനും വളരെ വിജയകരമായ രീതിയിൽ തന്നെ അത് നടപ്പിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പശ്ചിമഘട്ട മലമടക്കുകളിൽ ഭക്ഷ്യ നാണ്യവിളകളുടെയും ജൈവ വൈവിധ്യങ്ങളുടെയും നിറക്കാഴ്ചയാണ് മീനങ്ങാടി. കാർഷിക രംഗത്തെ വികസനത്തിന്റെ
പുത്തൻ മാതൃകകളിലും പ്രവർത്തനങ്ങളിലുമാണ് ഇന്ന് ഈ നാട് കണ്ണു നട്ടിരിക്കുന്നത്. ഇന്ന് നാം അഭിമുഖീകരിക്കുന്നതും നാളെ അതിരൂക്ഷമായി മാറിയേക്കാവുന്നതുമായിട്ടുള്ള പ്രശ്നമാണ് ഭക്ഷ്യസുരക്ഷ. നെല്ലുൽപാദനത്തിന്റെ കാര്യത്തിൽ വളരെ നൂതനമായ രീതികളും മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കേരളം സമ്പൂർണ്ണമായിട്ട് നെല്ലുൽപാദനത്തിന്റെ കാര്യത്തിൽ പുറകിലാണ്. ഇവിടെയാണ് മീനങ്ങാടി പഞ്ചായത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും നെല്ലുൽപാദനം കൂട്ടുന്നതിനും ഗ്രാമശ്രീ എന്ന പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. കാർഷിക മേഖല ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മണ്ണിന്റെ മനസ്സറിഞ്ഞ പ്രവർത്തനങ്ങൾക്കാണ് പഞ്ചായത്ത് തുടക്കം കുറിച്ചത്. സമഗ്ര ഭക്ഷ്യസുരക്ഷ എന്നതാണ് ഗ്രാമശ്രീ പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതിയുടെ ഭാഗമായ സമഗ്ര നെൽകൃഷി വികസനത്തിലൂടെ 1 ഹെക്ടറിൽ 3.5 ടൺ എന്ന ഉൽപാദന ലക്ഷ്യം 1.5 ടണ്ണാക്കി ഉയർത്താനാണ് പഞ്ചായത്തും കൃഷിഭവനും ലക്ഷ്യമിടുന്നത്. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ കാർഷിക വികസനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കൃഷി ഓഫീസർ അനിൽകുമാർ സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. സാർ, ഈ കാർഷിക മേഖലയിലെ പഞ്ചായത്തിൻ്റെ പൊതുവായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നെല്ലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഇത്. അപ്പം നെല്ലിൻ്റെ ഉൽപ്പാദനം ഇവിടെ മോശമായിട്ടല്ല, 3-4 ഇപ്പോൾ സ്റ്റേറ്റ് ആവറേജിനൊക്കെ കൂടുതൽ കിട്ടുന്ന ഒരു പാടശേഖരങ്ങളാണ് ഇവിടെയുള്ളതൊക്കെ തന്നെ. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ ഇപ്പോഴും ഒരു ശാസ്ത്രീയമായ അത് അടിത്തറയിലേക്ക് നമുക്ക് എത്തിയിട്ടില്ല. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മണ്ണ് പരിശോധന മുതൽ നമ്മൾ മുഴുവൻ ശാസ്ത്രീയമായ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 3-4 എന്ന് കിട്ടുന്നത് 6-7 മുകളിൽ കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് നമുക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യം. അത് ഇതാണ് ഇവിടെ നമുക്കത് കിട്ടും. നമ്മളിപ്പോൾ നിങ്ങൾക്ക് നെല്ലുകണ്ട അറിയാം, നമുക്ക് അപ്പം നമ്മളിവിടെ ആദ്യം ചെയ്ത് ഇവിടുത്തെ ഈ പാടശേഖരത്തിലെ മുഴുവനായ ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് നമ്മളിവിടെ നെൽകൃഷിയുടെ ഉൽപ്പാദനം കൂട്ടുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ചിലവ് കുറയ്ക്കാൻ പറ്റിയുള്ള മാർഗ്ഗങ്ങളെ കുറിച്ച് എല്ലാവരുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് അപ്പം ഇവരെ ഗ്രൂപ്പുകളായി തിരിച്ചു. എന്നിട്ട് ഇവിടെ തന്നെ ആദ്യം തന്നെ നമ്മൾ മണ്ണ് പരിശോധനയാണ് ഇതിൻ്റെ ബേസിക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ തന്നെ നമ്മൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ അതിൽ തന്നെ നമ്മൾ ചെയ്യാൻ നമുക്കറിയാം, ഇത് ഹൈബ്രിഡ് നെല്ല് നമ്മൾ നട്ട് നോക്കിയിട്ട് ഈ സാധാരണ നെല്ലിനേക്കാൾ എത്ര മെട്രിക് ടൺ നമുക്ക് കൂടുതൽ ഉൽപ്പാദിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നെല്ലിനങ്ങൾ എത്ര നട്ടിട്ട് എത്ര ടൺ സാധാരണ കവിഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രോഗകീട നിയന്ത്രണ മാർഗ്ഗങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് രോഗകീടങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ള അതിന് ക്ലാസ് നടക്കുന്നുണ്ട്. SRA അതായത് ഒറ്റഞ്ഞാറ് നട്ടുകൊണ്ട് നമുക്ക് സാധാരണ നെൽകൃഷിയിൽ നിന്ന് എത്ര വിളവ് വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അത് സാധാരണ ഇനങ്ങളും പിന്നെ അല്ലാത്ത ഇനങ്ങളും നട്ടു കഴിഞ്ഞാൽ എത്രയാണെന്ന് നോക്കുന്നുണ്ട്. ഈ ഹൈബ്രിഡ് തന്നെ ഇത് നട്ടു നോക്കിയാൽ എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട്. കൊയ്ത്തിനും മെതിക്കും കളപറിക്കും കീടനാശിനി തളിക്കുന്നതിനുമെല്ലാം അനുയോജ്യമായ യന്ത്ര സംവിധാനങ്ങൾ കൃഷിക്കാർക്ക് ലഭ്യമാക്കുന്നതിൽ പഞ്ചായത്ത് ശ്രദ്ധ പുലർത്തുന്നു. ഈ യന്ത്രങ്ങൾ യഥാസമയം കർഷകന് ലഭ്യമാക്കുന്നതിനായി പ്രത്യേക ഗ്രൂപ്പുകൾക്ക് ചുമതല നൽകുകയും ചെയ്തു. നെൽകൃഷി വികസനത്തിന് പുറമേ കർഷകരുടെ ലഭ്യമായ ഭൂമിയിൽ പച്ചക്കറി കൃഷിയും പഞ്ചായത്ത് പ്രോത്സാഹിപ്പിക്കുന്നു. തീർത്തും ജൈവ രീതിയിൽ പച്ചക്കറി പ്രോത്സാഹിപ്പിക്കുവാനും അത് പ്രായഭേദമന്യേ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കുവാനും പഞ്ചായത്ത് ശ്രമിക്കുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷ മാനവ സുരക്ഷ എന്ന മുദ്രാവാക്യവുമായി 90 ഹെക്ടർ പാടശേഖരത്ത് തുടക്കമിട്ട ഞാറുനടിയിൽ പഞ്ചായത്തിന്റെ കാർഷിക രംഗത്ത് ഒരു പുത്തൻ ഉണർവ് നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ പുത്തൻ തലമുറയ്ക്ക് കൃത്യമായ ദിശാബോധം വളർത്തുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ പഞ്ചായത്ത് ശ്രദ്ധ പുലർത്തുന്നു. ഈ പദ്ധതികൾ ക്ലാസ് മുറിയിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിനും അവരുടെ ശാരീരികവും മാനസികവുമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസ കലാ കായിക മേഖലകളിലെ വിദ്യാർത്ഥികളുടെ സമൂലമായ വളർച്ചയ്ക്ക് വേണ്ടുന്ന പദ്ധതികൾ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. അതിൽ പ്രധാനമാണ് ഇവിടുത്തെ കലാപീഠം. വിദഗ്ധരായ നൃത്ത അധ്യാപകരുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയ നൃത്ത അഭ്യാസത്തിന് ഇതുവഴി പഞ്ചായത്ത് കുട്ടികൾക്ക് അവസരമൊരുക്കുന്നു. ഇതോടൊപ്പം സ്കൂളുകളിൽ ചെണ്ട പരിശീലനവും ഒരുക്കിയിട്ടുണ്ട്. കായിക മേഖലയിലും പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1989 മുതൽ നടത്തിപ്പോരുന്ന ഓപ്പറേഷൻ ഒളിമ്പ്യ എന്ന പദ്ധതി. പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടത്തിവരുന്ന ഈ പദ്ധതി വഴി സ്പോർട്സിലും അത്ലറ്റിക്സിലും വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നു. മീനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്കൽ ട്രെയിനിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ടീച്ചർ, ഈ പഞ്ചായത്തിൻ്റെ ഇടപെടൽ ഈ കായിക രംഗത്തെ എത്രമാത്രം സഹായിക്കുന്നു, സ്വാധീനിക്കുന്നു? പഞ്ചായത്ത് എന്ന് പറഞ്ഞത് നമുക്ക് കുട്ടികൾക്കുള്ള ഭക്ഷണം, പാല്, മുട്ട, പിന്നെ എന്താണോ വേണ്ടത് നമ്മൾ അവിടെ പോയി ആവശ്യപ്പെടുക ഉണ്ടോ പ്രസിഡന്റിനോട്, അവർ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ബെഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞ കൊല്ലം 100,000
ഹൈജമ്പ് ബെഡാണ് നമുക്ക് തന്നത്. പിന്നെ ദിവസവും 7 മണിയാകുമ്പോൾ കോച്ചിങ് തുടങ്ങുന്നുണ്ട്. 9:30 വരെയാണ് ഞങ്ങൾ കോച്ചിങ് ചെയ്യുന്നത്. ഫുട്ബോളും അതേ തന്നെ രാവിലെയും വരുന്നവരുണ്ട്. 65 കുട്ടികൾ ഇന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഒരു 14 വർഷമായി നമ്മൾ ചാമ്പ്യൻസാണ് വയനാട് ജില്ലയിൽ. സ്റ്റേറ്റിലും അതെ, സ്റ്റേറ്റിലിപ്പം 6-7 കുട്ടികൾക്ക് ഗോൾഡ് മെഡൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ കാർഷിക വിദ്യാഭ്യാസ കായിക മേഖലകളിൽ ആസൂത്രിതമായ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്കാവശ്യമായ വികസന പ്രവർത്തനങ്ങൾ ഒരുക്കുന്നതിന് മീനങ്ങാടി പഞ്ചായത്തിന് കഴിയുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും പിന്നോക്കം നിൽക്കുന്ന ഷെഡ്യൂൾ ട്രൈബ് പെട്ട കുട്ടികളെ സ്കൂളിലെത്തിക്കാനും അവരുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ വളരെ അഭിനന്ദനാർഹമാണ്. ഇത് എങ്ങനെയാണ് നടപ്പാക്കിയത്? അത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാമോ? നമ്മൾ ഭരണസമിതി വരുന്ന സമയത്ത് പൊതുവെ കുട്ടികൾ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പോകുന്നതിന് ഉള്ള ഒരു സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ ഒരു സ്കൂള് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്നു, കുട്ടികൾ കുറവായതുകൊണ്ട് തന്നെ. അപ്പോൾ എങ്ങനെ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിച്ച് നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം പൊതുവിദ്യാലയങ്ങളിൽ നൽകി വിദ്യാഭ്യാസ രീതി മെച്ചപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിനുള്ള ഒരു ഇടപെടലാണ് മീനങ്ങാടി പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. അതെന്താ ചെയ്തത്? അതിന് നമ്മൾ ചെയ്തത് 2 വിഭാഗങ്ങളായിട്ട് നമ്മൾ മാറ്റിയിരുന്നു. വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ ST കുട്ടികൾ 1132 ST കുട്ടികളുണ്ട്. ടോട്ടൽ നമുക്ക് 3483 കുട്ടികളാണ് 9 സ്കൂളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 സ്കൂളിൽ കൂടുതലായിട്ടും ആദിവാസി കുട്ടികളാണ് എത്തുന്നത്. അവരെ പിന്നെ മറ്റു കുട്ടികളോടൊപ്പം എത്തിക്കുന്നതിന് വേണ്ടി വിവിധ പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദിവാസി വിഭാഗത്തിലുള്ള രക്ഷിതാക്കൾ PTA ക്ക് വരാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലസ്റ്റർ PTA ക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ വിശദാംശം തന്നിട്ടുണ്ട്. ക്ലസ്റ്റർ PTA എന്ന് പറഞ്ഞാൽ കോളനി 138 കോളനി ഉണ്ട് നമ്മുടെ പഞ്ചായത്തിൽ. ഇപ്പോൾ കോളനികളിൽ പോയി കുട്ടികളുടെ പഠന നിലവാരം രക്ഷിതാക്കളുമായി ചർച്ച ചെയ്ത് ഇനി എന്ത് മാറ്റം എങ്ങനെ വരുത്താൻ കഴിയുമെന്ന് അവരുടെ നിർദ്ദേശങ്ങളും കൂടി നമ്മൾ മാനിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള പദ്ധതി എന്നുദ്ദേശിക്കുന്നത്, ഇപ്പോൾ ചില ഞങ്ങൾ ഹൗസ് വിസിറ്റ് നടത്തിയിരുന്നു. അതായത് കൊഴിഞ്ഞുപോക്ക് എന്നൊരു സമ്പ്രദായം വയനാട് ജില്ലയിലുണ്ട്. 10% കുട്ടികൾ ചേർത്തതിന് ശേഷം സ്കൂളിൽ വരാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കൊഴിഞ്ഞുപോക്കിന് കാരണം എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഞങ്ങളൊരു പരിശോധന നടത്തിയപ്പോൾ വസ്ത്രമില്ലാത്തതിൻ്റെ പേരിൽ സ്കൂളിലെത്താത്ത കുട്ടികളുണ്ട്. അവർക്ക് പഞ്ചായത്ത് സൗജന്യമായിട്ട് മുഴുവൻ ആദിവാസി കുട്ടികൾക്കും വസ്ത്രം കൊടുക്കാനുള്ള സംവിധാനം ചെയ്തു. ഇതിൻ്റെ ഫലം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത്? ഫലം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പണിയ വിഭാഗത്തിലുള്ള ഒരു കുട്ടിക്ക് പിന്നെ BDS കിട്ടി. ആ കുട്ടി ഇപ്പം മലപ്പുറം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നു. അവിടെ NREGS നേരത്തെ നടപ്പിലാക്കി തുടങ്ങിയ ഒരു ജില്ലയാണല്ലോ വയനാട് അല്ലേ? പക്ഷേ ഇപ്പോഴും അതിൽ ആദിവാസികളുടെ പങ്കാളിത്തം താരതമ്യേന കുറവാണല്ലോ അല്ലേ? 617 കുടുംബങ്ങൾക്ക് മാത്രമേ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതെന്താണ്, അവർക്ക് പണി ആവശ്യമില്ലാത്തതുകൊണ്ടാണോ? ഇതിന് മറ്റു പണികളുണ്ടോ അവർക്ക്? ഒരു വിഷയം സാറേ, അവർക്ക് അന്നന്ന് വൈകുന്നേരം കൂലി കിട്ടണം. അതിന് പക്ഷെ അത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ അന്നന്ന് കൂലി അവർക്ക് കിട്ടാനായിട്ട് എന്തെങ്കിലും കുടുംബശ്രീ മുഖേന എന്തെങ്കിലും റിവോൾവിംഗ് ഫണ്ട് വെച്ച് കൊടുക്കാൻ പറ്റുമോ? മറ്റൊന്ന്, ഈ അന്നന്ന് കൂലി കിട്ടിയാലേ അരി വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു അർത്ഥത്തിൽ ദാരിദ്ര്യത്തിന്റെ ലക്ഷണമാണ്. അവർക്കൊട്ട് റിസർവ് ഫണ്ട് ഇല്ല എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണത്. അത് പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും സാമൂഹിക ഇടപെടലിന് സാധ്യതയുണ്ടോ? ഈ കുടുംബശ്രീകൾ മുഖേന കൂട്ടായ ചിന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഡെയിലി അവർക്ക് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ സമ്പാദ്യശീലം, പക്ഷെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പതിൽ അവർക്ക് സമ്പാദ്യശീലം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ബാങ്കിലെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കാട്ടുനായ്ക്ക കോളനിയിലെ 4 സ്ത്രീകളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടിൽ 56,000 രൂപ കഴിഞ്ഞ വർഷം അവർ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരോട് നമ്മൾ ചോദിച്ച പറഞ്ഞത് അവർക്ക് പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സ്ത്രീയാണ്. അപ്പൊ കുട്ടിയെ അവര് വിദ്യാഭ്യാസം ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ കുട്ടിയെ കെട്ടിച്ചു വിടുന്നതിന് വേണ്ടി അതിൽ നിന്ന് അവര് ആവശ്യത്തിന് പിൻവലിച്ചിട്ടുണ്ട്.